ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫറൂഖ്. ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. എന്ന് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ചെടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും മിക്കവാറും ഈ ചെടി ഉണ്ടായിരിക്കാം. നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഈ ഒരു ചെടി വളരെയധികം വില പിടിപ്പുള്ള തെക്കൻ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും മെക്സിക്കോയിലൊക്കെ വളരെ ധാരാളമായിട്ട് കൃഷി ചെയ്തു പോരുന്ന അത്രയും മഹത്തരമായിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പൊ നമ്മൾ അതിനെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. എനിക്ക് അതിന്റെ പേര് അറിയില്ലായിരുന്നു. അങ്ങനെ അതിന്റെ പേര് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയപ്പോഴാണ് ഇതിന് ഇത്രമാത്രം പ്രത്യേകതകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അത്രമാത്രം എന്താ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ചെടിയാണല്ലോ, അതിന് ആ ഗുണങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നതാണ്. ഇത്രയും വില പിടിപ്പുള്ള ഈ ഒരു ചെടി നമുക്കൊരു കൃഷിയായിട്ട് പോലും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഈ ഒരു ചെടി നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ നമുക്ക് ആ ചെടി ഒന്ന് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഗാർഡൻ റിലേറ്റ് ചെയ്ത ഡൗട്ട്സുകളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കില്ലേ. അപ്പൊ നമുക്ക് ആ ചെടി ഒന്ന് കണ്ടുവരാം. ഇതാണ് അഗേവ് പ്ലാന്റ്. അഗേവ് ഡെസ്മിറ്റാനിയ മാർജിനാറ്റ എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. കാക്ടീസ് സക്കുലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു ചെടിയാണിത്. അധികം വെള്ളം ആവശ്യമില്ലാതെ നല്ല വെയിലിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. എത്രയോ വർഷങ്ങൾ കൂടുമ്പോൾ ഒരു തവണ മാത്രമാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നല്ല തടിച്ചിട്ട് നീണ്ടത്തിൽ കാമ്പ് പോലെയാണ് ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് പൂക്കൾ വരുന്നത്. നീളത്തിൽ വളരെ ഹൈറ്റിൽ വന്നിട്ട് മുകളിൽ നിറഞ്ഞ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം 4 മാസത്തോളം ഈ ചെടി പൂക്കൾ അതിൽ നിലനിൽക്കും. പിന്നീട് അത് കായകളായിട്ട് മാറുകയാണ്. കായകൾ ബൾബിൾ എന്നാണ് കായക്ക് പറയുന്നത്. കായകൾ മൂത്ത് ഭാഗമായി അത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞോടുകൂടെ ഈ ചെടി പൂർണ്ണമായിട്ടും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത്രയാണ് ഈ ചെടിയുടെ ആയുസ് എന്ന് പറയുന്നത്. പിന്നീട് ആ കായകളിലൂടെ പുതിയ തൈകൾ ഇതിനുണ്ടാകുന്നു. ഈ ചെടിയുടെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് പുതിയ തൈകൾ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് അടിഭാഗത്തു നിന്ന് ഒരുപാട് പുതിയ തൈകൾ പൊട്ടി വരുന്നത് നമുക്ക് കാണാം. ഈ ചെടിയുടെ 200 സ്പീഷീസ് ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് വെറിഗേറ്റഡ് ഐറ്റംസും ഗ്രീൻ, ഫുൾ ഗ്രീൻ കളറ്, അതുപോലെ ക്രീം അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളേഴ്സ് ഒക്കെ ഇതിലുണ്ട്. 50 മുതൽ 100 സെൻറ്റിമീറ്റർ ലെങ്ത് വരെ ഈ ചെടിക്ക് ഉണ്ടാകും. ഇതിൻ്റെ അഗ്രഭാഗത്ത് കൂർത്ത മുള്ളുകളോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളിലൊക്കെ വേലിക്കെട്ട് പോലെയൊക്കെ ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് തന്നെയാണ് ഈ ചെടി ഏറ്റവും മികച്ചതാക്കി നിർത്തുന്നത്. ഇതിൻ്റെ ഈ ഒരു കർവ് ഷേപ്പ് വളരെ ഏറ്റവും നല്ലൊരു ഭംഗി തന്നെയാണ് അതിന്. ഏകദേശം 4 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്നിടത്താണ് ഈ ചെടി നല്ല രീതിയിൽ വളരുന്നത്. ചട്ടിയിൽ വെച്ചിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയായിരുന്നു ഇത്. പക്ഷേ ആ ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് ഇത്രമാത്രം ഹൈറ്റ് വെച്ചിട്ട് ഈ ചെടി വലുതായി തുടങ്ങിയത്. ചട്ടിയിൽ ഏകദേശം അത് അതുപോലെ തന്നെ ഈ ഒരു സൈസിൽ മാത്രം അത് ഇപ്പോഴും അതുപോലെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഒപ്പമുള്ള പ്ലാന്റ് മണ്ണിലേക്ക് വെച്ചപ്പോൾ, അത് നല്ല വെയിലുള്ള ഭാഗത്തേക്ക് വെച്ചപ്പോൾ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഈ പ്ലാന്റ് കാണിച്ചു. ഏകദേശം 1.5 വർഷത്തോളം ആയിട്ടുള്ളൂ ഈ ഒരു വലിയ പ്ലാന്റ് ഇവിടെ വെച്ചിട്ട്. ചെറിയൊരു തൈയാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇത്രയും ലെവലിലേക്ക് എത്തിയത് 1.5 വർഷം കൊണ്ടാണ്. അമേരിക്കയിലെ വരണ്ട കാലാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായി ഇത് കാണാറുള്ളത്. അവിടുത്തെ ഒരു നല്ല കൃഷി കൂടിയാണിത്. മറ്റു മരുന്ന് ആവശ്യങ്ങൾക്കും സിറപ്പിനൊക്കെ വേണ്ടി പണ്ട് മുതൽക്കേ ഇത് ഉപയോഗിക്കാറുണ്ട്. മെക്സിക്കോയിലെ വളരെ പഴക്കം ചെന്ന ടെക്യുല എന്നൊരു പാനീയമുണ്ട്. ഈ ടെക്യുല ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ചെടിയിൽ നിന്നാണ്. ഇതിനിടയിൽ നിന്ന് ധാരാളം നാരുകൾ ലഭിക്കുന്നതിനാൽ വിദേശ രാജ്യങ്ങളിലെ ആദിവാസികൾ ഇതിനെ ഇലകൾ ഉണക്കി നൂലുകൾ ഉണ്ടാക്കി വസ്ത്രനിർമ്മാണത്തിനടക്കം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൽ ഇതുപോലെ നമുക്ക് കണ്ടോ നിഹിമ ഫാറൂഖ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ മുള്ള് മുള്ള് കംപ്ലീറ്റ് ഈ മുള്ളൂസ് പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ ഇത്രയും കൂർത്ത മുള്ളുകൾ ഇതിനുണ്ട്. ഇത് നമ്മൾ പൊട്ടിച്ചെടുത്താല് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഇതുപോലെ കളറ് വന്നിട്ട് വരും കേട്ടോ. ഇനി ഇതവിടെ ഇതിന്ന് പോകുന്നില്ല. നമ്മൾ എന്ത് എഴുതി വെച്ചാലും അത് അതിന് പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഈ പ്ലാന്റ്. കണ്ടില്ലേ, കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണിത്. ആര് വന്നാലും ചോദിക്കും ഈ ഒരു പ്ലാന്റിനെ കുറിച്ച്. കണ്ടോ നല്ലൊരു ഹൈലൈറ്റ്, നമ്മുടെ നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിലൊക്കെ ലോണിലൊക്കെ സെൻറ്ററിലൊക്കെ വെക്കാൻ പറ്റുന്ന സൂപ്പർ പ്ലാന്റ് ആണ്. മിക്ക സ്കൂളുകളിലൊക്കെ നമ്മൾ ഗാർഡനിൽ കാണാറുണ്ടാവും അല്ലേ, സ്കൂളുടെ ഒക്കെ മുന്നിൽ ഇതുപോലത്തെ ഈ സെൻട്രലായിട്ട് ഈ ഒരു പ്ലാന്റിന്റെ ഒരുപാട് ഐറ്റംസ് വെക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഈ പ്ലാന്റിന് ഇതുപോലൊരു ഫ്ലവർ വരും, അതിങ്ങനെ ഇത്ര കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകും എന്നുള്ള സംഭവം നമുക്ക് പലർക്കും അറിയുന്നില്ല. ഇതും അതിൻ്റെ വേറൊരു വെറൈറ്റി തന്നെയാണ് കണ്ടോ. ഇതിൻ്റെ ഫുൾ ഗ്രീനാണത്. ഇതിൻ്റെ സൈഡിൽ ഫുള്ളും ചെറിയ ചെറിയ മുള്ളുകളാണുള്ളത്, സൈഡിലാണ്. പിന്നെ അറ്റത്ത് മുള്ളു വന്നിട്ടില്ല, മുള്ളില്ല കേട്ടോ. ഇങ്ങനെയാണ് ഇത്. അപ്പോൾ ഇത് പോട്ടിലിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മളെ പ്ലാന്റ് വളരും. ഞാൻ ഇതിൻ്റെ കാര്യം അങ്ങനെ മുള്ളൊക്കെ കയറ്റി വെക്കും. ഇതുമത്തെ ഇതെടുത്തിട്ട് കണ്ടോ. അഗീവ് പ്ലാനിനെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.